നിങ്ങളുടെ മതാചാര പ്രകാരം ആ വിഗ്രഹം ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠിച്ചിട്ടേ ഞങ്ങൾ മടങ്ങുന്നുള്ളൂ. ദേവാനന്ദനും ഊർമിളയും തമ്മിലുള്ള വേളിക്കും ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കും. എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ഇനി വെളിച്ചപ്പാടിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. തിരുമനസേ, അടിയന്റെ ഭർത്താവ് അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തന്നെ തീരണം. ഒരാണ്ടത്തെ ആയുർവേദ ചികിത്സ കൊണ്ട് തമ്പുരാൻ പൂർണമായും സുഖം പ്രാപിച്ചിരിക്കും. വിഷ്ണുഭക്തനായ തമ്പുരാൻ ഈ നാടിന്റെ രക്ഷകനുമാകും. ഏവർക്കും നന്മകളുണ്ടാകട്ടെ. എന്റെ അമ്മയാണ്. മനസ്സിലായില്ലേ അച്ഛ? മനസ്സിലാകില്ല മോനെ. അച്ഛന്റെ അരയ്ക്ക് കീഴെ തളർന്നെങ്കിലും അരയ്ക്ക് മുകളിലെ കണ്ണുകളുടെ ഇരുട്ട് ഇനിയും മാറിയിട്ടില്ല. നിങ്ങൾ കഴുത്ത് ഞെരിച്ച് നിലത്തിട്ട് തട്ടിയെറിഞ്ഞിട്ട് പോയ മാധവി മരിച്ചിട്ടില്ല. ഞാൻ മാധവിയാണ്. മനസ്സിലായി മോനെ. ശങ്കരൻകുട്ടി അച്ഛന്റെ അടുത്തിരിക്കട. മോനെ ശങ്കരൻകുട്ടി, അച്ഛന്റെ അഭിമാനമാണ് നീ. വെള്ളാരങ്കല്ല് മോട്ടിച്ചെടുത്ത് എന്നെ അമ്പയെ തറപറ്റിച്ച എന്റെ പൊന്നുമോനല്ലേ നീ. നിന്നെ കൊല്ലാൻ എനിക്ക് ഉഗ്രമൂർത്തിയുടെ ശക്തി വേണ്ട. വെളിച്ചപ്പാടിന്റെ കൈമതി. Oh, my God.
രാഷ്ട്രാലിംഗനത്തിന്റെ കഥ കുമാരൻ പറഞ്ഞറിയാൻ അതിപ്പോ നേരിൽ കണ്ടു. മകനെ കൊന്നു കുരുതി കൊടുക്കാൻ ഉഗ്രമൂർത്തി സ്ഥാനവും ശക്തിയും ഇല്ലല്ലോ വെളിച്ചപ്പാടെ. ഇനിയെങ്കിലും സ്വന്തം ഭാര്യ മകനെയും അംഗീകരിച്ചുകൂടെ? ഭർത്താവിന് പരസഹായം കൂടാതെ ജീവിക്കാനാവില്ലെന്ന് മോഹം അന്നറിയിച്ചപ്പോ ശുശ്രൂഷിക്കാൻ വന്നതാ. വേണ്ട, ഉള്ളി പക വെച്ചോണ്ട് പുറമെ ചിരിച്ചു കാട്ടുന്ന മനുഷ്യൻ അവസരം കിട്ടുമ്പോ ഞങ്ങളെ കൊല്ലാനെ നോക്കും. ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ വന്നതാ. കണ്ടു അടിയങ്ങൾ പോകുന്നു. തിരുമനസ് പോകാൻ വരട്ടെ. വെളിച്ചപ്പാടെ, മൂന്നാണ്ടത്തെ ശരിയായ ചികിത്സ കൊണ്ട് നിങ്ങൾ സുഖം പ്രാപിക്കും. അതുവരെ നോക്കാൻ ഭാര്യയും മകനും വേണ്ടേ? ഭർത്താവ് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ച ഭാര്യയാണ് ഭർത്താവ് വീണെന്നറിഞ്ഞപ്പോൾ എല്ലാം മറന്ന് ഓടിയെത്തിയത്. അതാണ് ഭാര്യാധർമ്മം, പതിവ്രതാധർമ്മം. പിന്നെ നിങ്ങളുടെ വീഴ്ചയ്ക്ക് മകൻ കാരണക്കാരനായത് മകന്റെ കുറ്റമല്ല, അത് വിധി കൽപ്പിതമാണ്. അച്ഛന് വീഴ്ച പറ്റിയാലേ നന്മയുള്ള മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ശങ്കുണ്ണി നിങ്ങളുടെ പരികർമ്മി വേഷമിട്ടത്. കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുമാര. വിളിച്ചപ്പാടെ, ഭാര്യയും മകനും പോകട്ടെന്നാണോ അതോ ഒപ്പം നിൽക്കണമെന്നാണോ? എന്താണ് നിങ്ങളുടെ തീരുമാനം? ഒപ്പം നിന്നോട്ടെ. ഇനി എന്റെ നാവിൽ വിഷ്ണുനാമം മാത്രമേ ഉണ്ടാവൂ. പന്തള രാജാവ്, അടിയന്റെ പൊന്നു തമ്പുരാനും. സന്തോഷമായി വെളിച്ചപ്പാടെ, ശങ്കരൻകുട്ടി ബഹുമിടുക്കനായ പണ്ഡിതനാകും, പ്രസിദ്ധനുമാകും. ഗുരുകുലത്തിൽ അയച്ചു പഠിപ്പിക്കണം. കൽപ്പന പോലെ ഞങ്ങളുടെ ദൗത്യം വിജയിപ്പിച്ചതിന് നന്ദിയുണ്ട് ശങ്കരൻകുട്ടി. നന്നായി വരും. ഹരി ഹര ഹര ഹരി ഹര ഹര
രാജ്യത്തെ എന്ത് പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കാൻ നിപുണനാണ് കുമാരൻ. നാം മധുരയിലായിരുന്നപ്പോൾ എന്തെന്ത് പ്രശ്നങ്ങളാണ് ഇവിടെ ഇറങ്ങേറിയത് ഓർമ്മയില്ലേ സേനാധിപന്? ഓർമ്മയുണ്ട് തിരുമനസൻ. ആലങ്ങാട്ട് ഗുരുക്കളും സാമന്തന്മാരും ചേർന്ന് രാജ്യത്ത് ശക്തമായ ഒരു ആഭ്യന്തര കലാപത്തിന് വഴിയൊരുക്കിയതാണ്. മഹാറാണിയെപ്പോലും ഗുരുക്കൾ അനുസരിക്കില്ല എന്നുള്ള അവസ്ഥയുണ്ടായി. എന്നിട്ട് കുമാരന്റെ നയപരവും അവസരോചിതവുമായ ഇടപെടലാണ് ആ സംഘർഷം ഒഴിവാക്കിയത്. കുമാരൻ ഏത് ദേശത്തായിരുന്നാലും കൊട്ടാരത്തിൽ കുമാരന്റെ സാന്നിധ്യം അനിവാര്യമാകുന്ന ഘട്ടം കുമാരൻ മുൻകൂട്ടി തിരിച്ചറിഞ്ഞിരിക്കും. അതെ, അടിയനെ സ്ഥാനഭ്രഷ്ടനാക്കി മധുരയിലേക്ക് തിരിച്ചയക്കാൻ അങ്ങ് തീരുമാനിച്ച നിർണായക ഘട്ടം അടിയൻ ഓർത്തുപോകുന്നു. മണികണ്ഠകുമാരൻ തക്ക സമയത്ത് വന്നു ചേർന്നില്ലായിരുന്നെങ്കിൽ അടിയനിപ്പോൾ അപഹാസ്യനായി മധുരയിൽ കഴിയുമായിരുന്നു. അടിയന്റെ ബന്ധുവായ മധുരാധിപന്റെ പഴി മുഴുവൻ അടിയൻ കേൾക്കേണ്ടി വരുമായിരുന്നു. ശരിയാണ്, ഭട്ടിശാസ്ത്രികൾ വാദത്തിന് വന്നപ്പോഴും ഇതേ അനുഭവമല്ലേ ഉണ്ടായത്? ഭട്ടതിരിയുടെ മുമ്പിൽ പന്തളത്തിന്റെ സാംസ്കാരിക രംഗം മരവിച്ചു നിൽക്കുന്ന ഘട്ടത്തിലല്ലേ കുമാരന്റെ വരവ്? ഭട്ടതിരിയെ തോൽപ്പിച്ച് പന്തളത്തിന്റെ വൈജ്ഞാനിക തലപ്പാവിൽ ഒരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർത്തു മണികണ്ഠകുമാരൻ. കുമാരന് കുചേലനെന്നോ കുബേരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ല. എല്ലാവരെയും സമഭാവനയോടെ കാണാൻ കഴിയുന്ന ആ വ്യക്തി വൈശിഷ്ട്യം ശ്ലാഘനീയം തന്നെ മഹാരാജൻ. ഗോകുലത്തിലെ കൃഷ്ണനും പന്തളത്തിലെ മണികണ്ഠനും ഒരുപോലെയാണ്. അമ്പാടിക്ക് ഭീഷണി ഉയർത്തിവന്ന ആസുരശക്തികളെയെല്ലാം ഉണ്ണിക്കണ്ണൻ കാലപുരിക്കയച്ചു. ഇവിടെ മണികണ്ഠൻ ആരെയും കാലപുരിക്കയക്കാതെ ഛിദ്രശക്തികളെ ബുദ്ധിപൂർവം അമർച്ച ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ വാവരെ കംസനോട് ഉപമിക്കാം അല്ലേ തിരുമനസൻ? മണികണ്ഠകുമാരൻ വധിക്കാതെ മനസ്സ് മാറ്റിയെടുത്ത കംസൻ. ഇന്ദ്രന്റെ പകമൂലമാണ് കടുത്ത പ്രളയമുണ്ടായത്. ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കി പിടിച്ച് കൃഷ്ണൻ അതിന് പരിഹാരമുണ്ടാക്കി. അതുപോലെ പന്തളത്തിലെ എല്ലാ പ്രശ്നങ്ങളും സ്വയം തലയിലേറ്റി പ്രശ്നപരിഹാരമുണ്ടാക്കുന്നവനാണ് മണികണ്ഠകുമാരൻ. കുമാരനെ കുറിച്ച് ഓർത്ത് നമുക്ക് അഭിമാനിച്ചുകൊണ്ടേയിരിക്കാം. ശംഖനാഥം മുഴക്കുകയാണ്. ക്ഷേത്രം വീണ്ടും സജീവമായതിൽ
ഭഗവാന്റെ മനസ്സ് നിറഞ്ഞു എന്ന് സാരം. ദീർഘനാളായി കേൾക്കാതിരുന്ന ഭഗവാന്റെ ശംഖനാദം കേട്ട് സായൂജ്യമടയാൻ ഭാഗ്യമുണ്ടായല്ലോ തിരുമേനി. ക്ഷേത്രം തുറക്കാൻ സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാൻ എന്നെയാണല്ലോ നിമിത്തമാക്കിയത്. സത്രത്തിൽ വെച്ച് മണികണ്ഠകുമാരനെയും വാവരെയും പരിചയപ്പെട്ടത് സുപ്രധാന വഴിത്തിരിവായി. പരീക്ഷണ കുതുകയാണ് ഭഗവാൻ. ഭക്തരായ നമുക്കൊക്കെ വേദനകൾ തന്ന് പരീക്ഷിച്ച ഭഗവാൻ ദൈവനിഷേധികളായ അപ്പനെയും വെളിച്ചപ്പാടിനെയും തളർത്തി വീട്ടെയും പരീക്ഷിച്ചു. അച്ഛന്റെ പരികർമ്മിയായി പറഞ്ഞയച്ച് ഭഗവാൻ എന്നെയും പരീക്ഷിക്കുകയായിരുന്നു. രാജകുമാരൻ തിരുമനസ് വരുന്നുണ്ട്. പന്തള രാജകുമാരൻ ഇളയ തിരുമനസ്സിന് അടിയന്റെ പ്രണാമം. പ്രണമിക്കേണ്ടത് എന്നെയല്ല, ജഗന്നിയന്താവായ ഭഗവാനെയാണ്. എന്നാലും തിരുമനസ്സിന്റെ തൃപ്പാദങ്ങൾ ഈ മണ്ണിൽ പതിഞ്ഞപ്പോഴാണ് ഭഗവാന് ഉയർത്തെഴുന്നേൽപ്പുണ്ടായത്. അങ്ങനെയുള്ള തിരുമനസ് ഞങ്ങൾക്കൊക്കെ ദൈവതുല്യനാണ്. പന്തള രാജ്യത്തെയും രാജാവിനെയും നിന്ദിച്ച് അടിയന്റെ ഭർത്താവിന്റെ അവിവേകത്തിന് അടിയനും മകളും മാപ്പ് ചോദിക്കുന്നു തിരുമനസ്സെ. തക്കതായ ശിക്ഷ കിട്ടി അടിയന്റെ തമ്പുരാൻ വീണുപോയില്ലേ? വിഷമിക്കരുതമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഒരാണ്ടത്തെ ചികിത്സയ്ക്ക് ശേഷം തമ്പുരാൻ കിടക്ക വിട്ട് എഴുന്നേൽക്കും. തമ്പുരാനും ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താൻ സാധിക്കും. സമാധാനിക്കുക. തിരുമനസ്സേ, ക്ഷേത്രത്തിൽ അടിയൻ ആദ്യമായി നടത്തിയ പൂജ ഉത്തരം നക്ഷത്രത്തിൽ തിരുമനസ്സിന് ഒരു പുഷ്പാഞ്ജലിയാണ്. ഇതാ പ്രസാദം. നന്ദി തിരുമേനി. അങ്ങയുടെ വിധിപ്രകാരമുള്ള പൂജയാൽ ഭഗവാന്റെ ചൈതന്യം നാൾക്കുനാൾ വർദ്ധിക്കുമാറാകട്ടെ. ഈ നാട്ടുകാർ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ശങ്കുണ്ണി എന്ന ഈ ശങ്കരൻകുട്ടിയോടാണ്. വെളിച്ചപ്പാടിന്റെ ശക്തി സ്രോതസ്സിനെ നശിപ്പിക്കാൻ സഹായിച്ചത് ധീരനും വിഷ്ണുഭക്തനുമായ ഈ ശങ്കുണ്ണിയാണ്.
നന്മകളുടെ മാത്രം വിളനിലമായ കുമാരനെ യുവരാജാവായി ലഭിക്കാൻ പോകുന്ന നിങ്ങളെ മുജന്മ സുഹൃത്തുക്കളായി ഞാൻ കാണുന്നു.